നമസ്കാരം. 5 ദിവസം നീണ്ട നേതൃയോഗങ്ങൾക്ക് ശേഷം CPM സംസ്ഥാന സമിതി ഇന്ന് അവസാനിക്കും. സർക്കാരിനെതിരെ സംസ്ഥാന സമിതി യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് ഇന്ന് നേതൃത്വത്തിന് മറുപടി ഉണ്ടായേക്കും. വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് മറുപടി പറഞ്ഞേക്കും എന്നാണ് സൂചനകൾ. CPM സംസ്ഥാന സമിതിയിലെ പാതിയിലേറെ നേതാക്കളും സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തി സംസാരിച്ചെന്നാണ് സൂചന. 2ാം പിണറായി സർക്കാരിന്റെ 1 വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കൊത്ത് ഉയർന്നില്ലെന്നായിരുന്നു സമിതിയിലെ പൊതുവെയുള്ള വിലയിരുത്തൽ. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള നടപടികളും നിർദ്ദേശങ്ങളും ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വച്ചേക്കും. പൊതു അംഗീകാരം സർക്കാരിനുണ്ടെങ്കിലും വകുപ്പുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നില്ലെന്നായിരുന്നു 2ാം പിണറായി സർക്കാരിനെതിരെയുള്ള പ്രധാന വിമർശനം. ആഭ്യന്തരം, തദ്ദേശം, ആരോഗ്യം, പൊതുമരാമത്ത് തുടങ്ങി CPM മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്കെതിരെയും ഭക്ഷ്യം, വൈദ്യുതി, ഗതാഗതം അടക്കമുള്ള ഘടകകക്ഷി മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് സമിതിയിൽ ഉയർന്നത്. സർക്കാരിനെതിരായ പ്രചരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്യുന്നുണ്ട്. ആഭ്യന്തരം, തദ്ദേശം, ആരോഗ്യം തുടങ്ങി ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന വകുപ്പുകളുടെ പ്രവർത്തനം വളരെ മോശമാണെന്നും പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. CPI കൈകാര്യം ചെയ്യുന്ന ഭക്ഷ്യവകുപ്പ് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരിടപെടലും നടത്തുന്നില്ല. KSRTCയിൽ ശമ്പളം നൽകാൻ പണമില്ലെന്ന് പറയുക മാത്രമാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു ചെയ്യുന്നത്. തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തനമാണ് വൈദ്യുതി വകുപ്പിലെന്നും വിലയിരുത്തലുണ്ടായി. മന്ത്രിസഭ പുനഃസംഘടന നടത്തണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മറുപടിക്കനുസരിച്ചാകും ഉണ്ടാകുക. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. സർക്കാരിന് നിയന്ത്രണമില്ലാത്ത സ്വയംഭരണ അധികാര കേന്ദ്രങ്ങളായി ചില പോലീസുകാർ മാറിയിട്ടുണ്ടെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള വീഴ്ചയും AKG സെന്റർ ആക്രമണത്തിലെ പ്രതിയെ പിടികൂടാനാകാത്തതും ആളുകൾക്ക് സർക്കാരിനെ പരിഹസിക്കാനുള്ള അവസരങ്ങളായെന്നും വിലയിരുത്തലുകളുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരുടെ എടുത്തുചാട്ടം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്നും വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. മന്ത്രിമാരുടെ പേരെടുത്ത് വിമർശനമുണ്ടായിട്ടില്ല, പകരം വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായിരുന്നു വിമർശനം. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ജനങ്ങൾ പ്രതീക്ഷയോടെ തന്നെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള അംഗങ്ങൾ പറഞ്ഞു. പക്ഷേ ചില മന്ത്രിമാരുടെ പ്രവർത്തനം അടിമുടി മാറേണ്ടതുണ്ട്. 1ാം പിണറായി സർക്കാരിനെ മുൻനിർത്തിയാണ് തുടർ ഭരണത്തെയും ജനങ്ങൾ അളക്കുന്നത്. അതനുസരിച്ച് ഈ സർക്കാർ ഏറെ പിന്നിലാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ ജനപ്രതിനിധികളെയും മന്ത്രിമാരെയും ബോധ്യപ്പെടുത്തി പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശം. എന്നാൽ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത മന്ത്രിമാരുണ്ടെന്ന് അംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ ജനങ്ങൾക്കിടയിലുണ്ടെന്ന തോന്നൽ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ പ്രവർത്തനമാണ് ചില മന്ത്രിമാർക്ക് താല്പര്യമെന്ന് തോന്നിപ്പോകും. പ്രാദേശിക രാഷ്ട്രീയ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയാൽ പോലും മന്ത്രിമാർ പരിപാടിക്ക് എത്താത്ത സ്ഥിതിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളിലേക്ക് ഇറങ്ങി സർക്കാരും പാർട്ടിയും ഒന്നു ചേർന്നുള്ള പ്രവർത്തനത്തിലാണ് CPM രൂപം നൽകുന്നത്. ഇതനുസരിച്ച് സർക്കാർ ജനപ്രിയ പരിഷ്കരണവും നടപ്പാക്കും. പ്രവർത്തന മികവിൽ 1ാം പിണറായി സർക്കാരിന്റെ അടുത്തെങ്ങും നിലവിലുള്ള മന്ത്രിമാർ എത്തുന്നില്ലെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. സ്വന്തമായി തീരുമാനമെടുക്കാതെ എല്ലാം മുഖ്യമന്ത്രിക്ക് വിടുകയാണ് ചില മന്ത്രിമാർ. പല മന്ത്രിമാരെയും ഫോൺ വിളിച്ചാൽ കിട്ടില്ലെന്ന വിമർശനവും ഉണ്ടായി. Like and subscribe to Channel Kerala.